ഓഗസ്റ്റ് നാല് ഞായറാഴ്ച പള്ളികളിൽ ഫരീദാബാദ് രൂപതാധ്യക്ഷൻ്റെ ഒരു സർക്കുലർ സീറോ മലബാർ പള്ളികളിൽ വായിച്ചിരുന്നല്ലോ വയനാട് ദുരിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കാൻ നമുക്കാകുന്നതെല്ലാം ചെയ്യണമെന്ന് അതിൽ ആഹ്വാനം ചെയ്തു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ദുരിതത്തിൽ കേരളത്തിൽ ഏഴ് വീടുകൾ പണിതി നൽകിയതായും വായിച്ചു അവസാനം മെത്രാൻ ഒരു മുന്നറിയിപ്പും നൽകി അവസാനം മെത്രാൻ ഒരു മുന്നറിയിപ്പും നൽകി നന്മയിലും തിന്മ കണ്ടെത്തുന്ന കുറേ പേരുണ്ട് അവരുടെ തനി നിറം താമസിയാതെ വിശ്വാസികൾക്ക് മനസ്സിലാകും ഒരാഴ്ചക്കുള്ളിൽ ആ പ്രവചനം ഫലിച്ചു സീറോ മലബാർ സഭയിലെ തിന്മയുടെ ശക്തി പുഴുക്കുത്തിന്റെ കേന്ദ്രം തലസ്ഥാന നഗരിയിലെ അരമനയിൽ ചുവന്ന അരപ്പെട്ട അരപ്പെട്ടധാരിക്കുള്ളിലാണെന്ന് വിശ്വാസികൾ തിരിച്ചറിഞ്ഞു സഭാതലവനെതിരെ വ്യാജരേഖ ചമയ്ക്കാൻ സഹായിക്കുകയോ നേതൃത്വം നൽകുകയോ ചെയ്തു എന്നു മാത്രമല്ല അതിന് തയ്യാറാക്കിയവർക്ക് കൺഗ്രാചുലേഷൻസ് അയയ്ക്കാനും സ്വന്തം മെയിൽ തന്നെ ഉപയോഗിച്ചു എന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ തുറന്നു കാണിക്കുന്നു അതിന് നമ്മളും കൺഗ്രാചുലേഷൻസ് കൊടുക്കണം തരൂപ എന്ന മെയിൽ ഐ ഡി ആരുടേതെന്ന് രൂപതയിലെ വളരെ പേർക്ക് സുപരിചിതമാണ് അങ്ങനെയൊരു മെത്രാനെ വിശ്വാസികൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റിയില്ലെങ്കിൽ ബഹിഷ്കരിച്ച് പ്രതികരിക്കുക ഇമെയിൽ ഐ ഡി മറുഭാഷയാണെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് തരൂപയിലെ ബി മാറി പി ആയിരുന്നു പറയേണ്ടത് കാരണം താരൂപ തരൂപ ആണല്ലോ മിക്കവാറും സർക്കുലറിലെ ഉള്ളടക്കം കഴിഞ്ഞ സർക്കുലറിലെ ആശയവും അത് തന്നെ ഒരു സംശയം വയനാടിന്റെ പേരിൽ പിരിച്ചെടുത്ത തുക അവിടെ കൊടുക്കുമോ അതോ ചില വൈദികരുടെ പീഡന കേസിന് ചിലവഴിക്കുമോ ശിഷ്യർക്കെതിരെ ഗുരു ഒരു വിരൽ ചൂണ്ടുമ്പോൾ തനിക്കെതിരെ മൂന്ന് വിരൽ നിൽക്കുന്നു അല്ലെങ്കിലും ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിക്ഷന് ഏബ്രാൻ അൽപ്പം കട്ടുപൂജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും എന്നാണല്ലോ ചൊല്ല് ആശാനും ശിഷ്യരും കൂടി നമ്മുടെ സഭയെ പ്രത്യേകിച്ച് ഈ രൂപതയെ നശിപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങിയ വെള്ളവസ്ത്രധാരികൾ മാത്രമായി ഉണരുക പ്രതികരിക്കുക